ക്രാഫ്റ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പൂവ് ഉണ്ടാക്കുന്നതിനായി റൗണ്ട് ഷേപ്പ് പേപ്പറുകളാണ് ആവശ്യം. ഞാൻ എടുത്തിരിക്കുന്നത് 4 സെന്റിമീറ്ററും അടുത്തത് 5 സെന്റിമീറ്ററും വലിപ്പത്തിലുള്ള റൗണ്ട് ഷേപ്പ് കളർ പേപ്പറുകളാണ്. അപ്പോൾ പൂവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. ചെറിയ ഒരു പേപ്പർ എടുത്ത് ആദ്യം 2 മടക്കുക, അതിനുശേഷം വീണ്ടും മടക്കുക, അതിനെ ഒരിക്കൽ കൂടി മടക്കുക. അതിനുശേഷം അതിൻ്റെ ഈ ഭാഗം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. ബാക്കി തുണ്ടുകൾ ഇതുപോലെ കട്ട് ചെയ്യണം. മടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആദ്യം ചെയ്തതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നിവർത്തിയെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത തുണ്ടുകളാണ് ഫ്ലവറുകളാണ് ഇവയെല്ലാം. ഈ രീതിയിൽ എങ്ങനെയാണ് ഇത് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഫ്ലവറിൽ 8 പെറ്റൽസ് ഉണ്ട്. അതിൽ ആദ്യം 1 എണ്ണം കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കിട്ടും. അടുത്തത് 2 പെറ്റൽസ് കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഫ്ലവറുകളാണ് ഇവയെല്ലാം. ഇവ ഇവിടെ മാറ്റി വയ്ക്കാം. എങ്ങനെയാണ് പെറ്റൽസ് ഒട്ടിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ 1 പെറ്റലിൽ ഗം തേച്ച ശേഷം തൊട്ടടുത്ത പെറ്റൽസ് അതിനോട് ചേർത്തൊട്ടിക്കണം. ഫ്ലവറും അതുപോലെ തന്നെ ചെയ്യണം. ഇതുപോലെ ഒട്ടിച്ചെടുത്ത ഫ്ലവറുകളാണിവ. കട്ട് ചെയ്ത് മാറ്റിയ ചെറിയ കഷ്ണങ്ങൾ ചെറുതായി കട്ട് ചെയ്ത് പൂമ്പൊടി പോലെ മധ്യത്ത് വയ്ക്കത്തക്ക വണ്ണം കട്ട് ചെയ്ത് വയ്ക്കണം. വളരെ നേർത്ത രീതിയിൽ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ കട്ട് ചെയ്ത് അതിനെ ചുരുട്ടി അതിന്റെ താഴ്ഭാഗം അല്പം കട്ട് ചെയ്ത ശേഷം ഗം തേച്ച് സൈഡ് ഒട്ടിക്കണം. ഇതുപോലെയാണ് കിട്ടുന്നത്. അതിനുശേഷം ഓരോ ഫ്ലവറുകളും ഒന്നിനു മുകളിൽ മറ്റൊന്നായി വരത്തക്ക വണ്ണം ഗം തേച്ച് ഫിക്സ് ചെയ്യണം. ഇനി ഓരോന്നായി അറേഞ്ച് ചെയ്യണം. നമ്മൾ
വെട്ടി വെച്ചിരിക്കുന്ന 5 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള കളർ പേപ്പർ എടുത്ത് ആദ്യം എങ്ങനെയാണോ ഫ്ലവർ ചെയ്തത് അതുപോലെ തന്നെ മടക്കി ഫ്ലവർ രൂപത്തിൽ കട്ട് ചെയ്യണം, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. നിവർത്തിയെടുത്ത ശേഷം അതിൽ നിന്ന് ഒരു പെറ്റൽ കട്ട് ചെയ്ത് മാറ്റണം. പൂവ് ചെയ്യാനാകെ 4 പീസാണ് ആവശ്യം. രണ്ടാമത്തെ പീസും എടുത്ത് ഇതുപോലെ മടക്കി കട്ട് ചെയ്ത ശേഷം അതിൽ നിന്ന് 2 പെറ്റൽസ് കട്ട് ചെയ്യണം. ഇങ്ങനെയൊന്ന് നോക്കാം. അതിനെയും ഒട്ടിച്ചെടുക്കണം. തൊട്ടടുത്ത പെറ്റൽസ് വേണം അതിന്റെ മുകളിൽ കൂടി ചേർത്തൊട്ടിക്കേണ്ടത്. അതിനുശേഷം 3-ാമത്തെ ഫ്ലവറും ഇതുപോലെ തന്നെ ചെയ്യണം. അതിൽ നിന്ന് 3 പെറ്റൽസ് കട്ട് ചെയ്യണം. ശേഷം 3 പെറ്റൽസ് ഇതുപോലെ കട്ട് ചെയ്യണം. അതിനെയും ആദ്യം ചെയ്തതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ചെറിയൊരു ഫ്ലവർ ആയിട്ടാണ് കിട്ടുന്നത്. പെറ്റൽസ് ഓരോന്നും കട്ട് ചെയ്യുന്നതനുസരിച്ച് പൂവിൻ്റെ വലുപ്പം കുറഞ്ഞു വരും. അടുത്ത പീസും മടക്കി ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ചേർത്തൊട്ടിക്കണം. ഇതിൽ നിന്ന് 4 പെറ്റൽസ് ആണ് കട്ട് ചെയ്യേണ്ടത്. ആകെ 8 പെറ്റൽസ് ഉള്ള ഫ്ലവറിൽ നിന്ന് നേർ പകുതിയായി കട്ട് ചെയ്യണം. മധ്യഭാഗത്ത് കൂടി തുല്യ ഭാഗമായി കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ വെട്ടിയിട്ട ചെറിയ തുണ്ടുകൾ ആദ്യത്തെ ഫ്ലവറിൽ ചെയ്തതുപോലെ ചെറിയ പൂമ്പൊടി ഉണ്ടാക്കാനായി അതിനെ മടക്കി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസാണിത്. അതിനുശേഷം ഫ്ലവറുകൾ ഓരോന്നായി ആദ്യം ചെയ്തതുപോലെ തന്നെ ഗം ചേർത്ത് ഒട്ടിച്ചെടുക്കണം. ഒന്നിന് മുകളിൽ ഒന്നായി വരത്തക്ക വണ്ണം ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഒട്ടിച്ച് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇതിനൊരു തണ്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനായി 7 സെന്റിമീറ്റർ വീതിയും 30 സെന്റിമീറ്റർ നീളമുള്ള ഒരു പച്ച നിറത്തിലുള്ള ചാർട്ട് പേപ്പറാണ് എടുക്കേണ്ടത്. അത്
അതിൻ്റെ കോൺ ഭാഗത്ത് നിന്ന് പതിയെ ചുരുട്ടി മുകളിലേക്ക് കോൺ ഷേപ്പിൽ തന്നെ മടക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചെറിയ പൂവ് അതിനേറ്റവും മുകളിലായി ഗം തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. കവികോൾ ഉറച്ചു വരാൻ അല്പസമയം എടുക്കും, അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ആദ്യ പൂവ് മുകളിൽ ഒട്ടിച്ച ശേഷം നന്നായി അത് ഉറച്ച ശേഷം അതിൻ്റെ തൊട്ട് താഴെയായി സൈഡിലായി ഗം തേച്ച് അടുത്ത പൂവ് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത പൂവാണിത്. ഇനി നമുക്കതിൽ ഇല ഒട്ടിച്ചു കൊടുക്കണം. അതിനായി 6 സെന്റിമീറ്റർ വീതിയും 15 സെന്റിമീറ്റർ നീളവുമുള്ള പച്ച നിറത്തിലുള്ള കളർ പേപ്പർ എടുത്ത് രണ്ടായി മടക്കി അതിനെ വീണ്ടും നീളത്തിൽ മടക്കണം. അതിനുശേഷം ഇലയുടെ ഷേപ്പിൽ ഇതിനെ വെട്ടിയെടുക്കണം. സൈഡുകൾ ഇലയുടെ ആകൃതിയിൽ വരത്തക്ക വണ്ണം ചെറിയ രീതിയിൽ കട്ട് ചെയ്യണം. രണ്ടു വശവും തിരിച്ച് ചെറിയ രീതിയിൽ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഇലകളാണ് ഇവ. ഇത് നമുക്ക് പൂവിന് താഴെ തണ്ടിന്റെ ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്തായി പൂക്കൾ ഒട്ടിച്ച ശേഷം ഏറ്റവും താഴെ ഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കണം. താഴെ വശം അല്പം കട്ട് ചെയ്ത ശേഷം ഗം തേച്ച് തണ്ടുമായി ചേർത്ത് ഒട്ടിക്കണം. തണ്ടുണ്ടാക്കി നിറയെ പൂക്കൾ അതിൽ ഒട്ടിച്ചു വയ്ക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ പൂക്കൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു. പൂക്കൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പല നിറത്തിലുള്ള ചാർട്ട് പേപ്പറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ പല നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാക്കി ഇതുപോലെ തണ്ടുകൾ ചെയ്ത് അതിൽ ഉറപ്പിച്ചു വയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായ വിശ്വാസത്തോടെ